ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനന്ന് ആദ്യത്തെ വീഡിയോ ഇട്ടപ്പം വീട് വായിച്ചപ്പോൾ അവിടെ ഒരു പോമഗ്രാനിൻ്റെ വലിയൊരു മരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എൻ്റെ അത് പോമഗ്രാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നന്നായിട്ട് അത് പഴുത്തു. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം സ്വീറ്റ് സ്മെൽ, ഫ്രൂട്ടി സ്മെല്. അപ്പം ഞങ്ങൾ ഇന്നത് പറിക്കാമെന്ന് വെച്ചിട്ടാണ്, കാരണം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്നെല്ലാം ചീത്തയും കുറേയൊക്കെ താഴെ വീണു. ഞാൻ കാണിച്ചു തരാം, കുറേയൊക്കെ താഴെ വീണ് കിടക്കണം കണ്ടോ, എല്ലാം ഇങ്ങനെ പൊട്ടി ചീഞ്ഞൊക്കെ പോയി. അപ്പം ഡ്യൂട്ടി തിരക്കുകയായതുകൊണ്ട് അതൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഇനി പറിച്ചില്ലെങ്കിൽ ഇത് ആർക്കും ഇല്ലാണ്ട് പോകും. അപ്പോൾ ഏതായാലും ഇതൊന്നും നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റില്ല എന്തായാലും. അപ്പം ഇന്നത് പറിച്ചിട്ട് എല്ലാവർക്കൊക്കെ ഒന്ന് കൊടുക്കാം, നമുക്ക് അറിയാവുന്നവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ നിറച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയാന്ന് തോന്നുന്ന ഒരു പുള്ളി ഡോറിൽ വന്ന് മുട്ടിയിട്ട് ഇത് രണ്ടെണ്ണം കൊടുക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പറിച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് പുള്ളി എന്തോ, പുള്ളിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയില്ല. അപ്പോൾ പുള്ളി എന്തോ ഇത് മണിയെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം നീ ഇത് കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വിട്ടു പുള്ളിയെ. അപ്പോൾ ഇപ്പോൾ പുറത്തോടി പോകുമ്പോൾ എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ഇന്ന് പറിക്കാമെന്ന് വെച്ചിട്ടാട്ടോ. പറിക്കൽ ഇച്ചിരി പണിയായിരിക്കും, കാരണം ഇതിൻ്റെ അകത്ത് മുള്ളുണ്ട്, മുള്ളുണ്ട്. അപ്പം ഞാനൊരു പണിയാണ്, ഞാൻ ഈ ക്യാമറ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുക്കാം. അവൻ റെക്കോർഡ് ഞാൻ പറിക്കണത് നിങ്ങൾക്ക് കാണാമല്ലോ, അല്ലെ? അവനെ കൊണ്ട് ഉറപ്പിക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ടി വണ ഹോൾ പറിക്കാട്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഇത് സീക്കണ്ടോ, ഞാൻ ഒരെണ്ണാണ് പറിച്ചത്, പക്ഷേ സീക്കണ്ടോ, ഇതിങ്ങനെ പൊട്ടി വരാണ്. ചീത്തയായിട്ടില്ല അത്, ഇത് പൊട്ടി വരാണ്. ഇനിയും കൂടി കിടന്നു കഴിഞ്ഞാൽ അത് ഇതായി, പക്ഷേ ഇത് ഇച്ചിരി ചീച്ചേരുണ്ട്, യു ക്യാൻ സീ ഉണ്ട്. ഇതൊക്കെ ഓപ്പണായി, അപ്പോൾ ഇത് ഇനി ഉപയോഗിക്കാൻ കൊള്ളൂല, അപ്പോൾ അത് കളയാം. പക്ഷേ ഇത് പറഞ്ഞ തൊട്ടുള്ളൂ, അപ്പോൾ തന്നെ അതിങ്ങ് അടന്ന് കയ്യിലോട്ട് പോരാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് പറിക്കണമെന്ന്. ഇതിനുള്ളിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ, ഇതെല്ലാം ഇന്ന് പറിക്കൂല, എല്ലാം ഇത് കണ്ടോ, ഇതൊക്കെ പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ പറിച്ചില്ലെങ്കിൽ തണ്ടിന് ഭയങ്കര വെള്ളാട്ടോ. അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് വിട്ടു പോരില്ല, നല്ല വെള്ളമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വിൽക്കാം, പറിച്ചാലും ബാസ്ക്കറ്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇടാം. ഇനിയുണ്ട് ഇവിടെയൊക്കെ, എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ ഉണ്ടോ, വിണ്ടിരിക്കണം. പക്ഷേ ഇത് വേടിലറിഞ്ഞുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ. ഇതിനെക്കുറിച്ച് നമുക്ക് ഉറം പൊളിച്ച് നോക്കാട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ ഞാനതൊന്ന് അമ്മോനെ അവിടെ വെച്ചോ, ഒന്ന് പൊളിച്ച് നോക്കാം. അങ്ങനെ ഞാനൊരു പണിയായി, നിങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് പറപ്പിക്കാം. ഞാൻ മാത്രമേ പണി നടക്കുമെന്ന് തോന്നുന്നുള്ളൂ, തീരുമില്ല. അതുമല്ല പിന്നെ സൂക്ഷിക്കുന്നത്, ഇവിടെ റോസിൻ്റെ പ്ലാന്റ് ഉള്ളതുകൊണ്ടേ ഇത് കണ്ടാൽ മുള്ളാണ്. അപ്പോൾ ഇതിൽ കൂടി കയറി, ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ കൂടി കയറി നമുക്ക് പറിക്കാൻ പറ്റില്ല. ഇതുണ്ടോ, ഇതൊക്കെ ഭയങ്കര കയറുമ്പളേ സൂക്ഷിക്കണം. ഇത് കണ്ടോ, എല്ലാം പൊട്ടി ഇതായി കിടക്കണം. കുറേ ഉണ്ട് താഴെയൊക്കെ കണ്ടോ, എല്ലാം ഇങ്ങനെ ചീത്തയായി പോയെന്നേ. അത് നേരത്തെ പറിക്കണ്ടായിരുന്നു, നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നാലും നന്നായിട്ട് റെഡാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ട് ഒരു പ്രാവശ്യം മറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാനുണ്ടായില്ല. അപ്പം ഞാനോർത്ത് ഇച്ചിരി കൂടി ഇടാമെന്ന് വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ നല്ല കേട്ടോ, ഇതൊക്കെ ഒരു കുഴപ്പമില്ല. എന്നുള്ളത് ഇതിൻ്റെ ഉണ്ടോ, അത് ഉണ്ട്, ജ്യൂസാണ് ഇതിൻ്റെ ജ്യൂസ് ഉണ്ട്. നമ്മുടെ കയ്യിലാവും ഇങ്ങനെ ഒട്ടനുണ്ട്, ഭയങ്കര സ്വീറ്റ് സ്മെല്ലാണ്, നല്ല പഴുത്തതാണ് ഇതൊക്കെ. നമുക്കത് ഇതൊക്കെ ഉണ്ട് തൽക്കാലം വയ്ക്കാമേ, ഇവിടെ വയ്ക്കാൻ വന്നിട്ട് അവരുടെ എല്ലാവരോടും ഒന്ന് ഒന്ന് പറിക്കാൻ പറയാം. പിന്നെ ഒരു കാണി വരികയാണെങ്കിൽ ഇത് അവർ പറിക്കട്ടെ, ഞാനപ്പോഴേക്കില്ലേ കുറച്ച് റോസ് പൂവൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഇച്ചിരുന്ന് കുറേ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ, ഞാൻ അതൊക്കെ കാണിച്ചു. ഇവിടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ച് ആദ്യം കാണിച്ചു തരാം റോസപ്പൂ. അപ്പോഴേക്കും അവരത് പറിക്കട്ടെ, ഹസ്ബൻഡ് പിള്ളേരെ കൂടെ പറിക്കും. ഇത് കണ്ടോ, ഈ റോസപ്പൂ നോക്കി എന്താ ഭംഗി നോക്കി, ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. എന്ത് രസം, എന്ത് വലുപ്പാന്നറിയോ, ഭയങ്കര ബിഗാണ്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ സെൻറ്റ് കാണണം, മീൻസ് സ്മെല് ചെയ്യുമ്പോൾ ശരിക്കും നല്ല മണം. ഇത് കണ്ടോ, ഇത് യെല്ലോയാണ് കണ്ടോ, ഭയങ്കര വലുതാണ്, വലുതാണ്. സൂക്ഷിച്ച് പറിക്കണം കേട്ടോ, മുള്ളുള്ളും. അപ്പം ഇതൊക്കെ കണ്ടോ, പക്ഷേ ഇവിടെയൊക്കെ ഇതൊക്കെ വാടി തുടങ്ങി, ഇതെല്ലാം വാടി തുടങ്ങിയത് ഇവിടെയൊക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ വലുതിങ്ങനെ പൊട്ടി വിടണേ ഉള്ളൂ. ഇതുണ്ട് നല്ല ഭംഗി, ഇതുപോലെ ഇവിടെ യെല്ലോ ഉണ്ട്, അത് പൊട്ടി വിടണേ ഉള്ളൂ. ഇവിടെ ഇച്ചിരി കൂടി ബ്രൈറ്റ് യെല്ലോ ആയിട്ടൊരു റോസപ്പൂ കേട്ടോ, നല്ല ബ്രൈറ്റ് യെല്ലോയാണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ സാധാ നമ്മുടെ നാട്ടിൽ കാണാൻ ഷെയ്ഡ്സ്, അത് നാട്ടിൽ കാണില്ല എന്നല്ല ഞാൻ പറയണത്, ഉണ്ടാവായിരിക്കും. പക്ഷെ അങ്ങനെ അത്രയും എല്ലാവരും അങ്ങനെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഈ റോസപ്പൂ കണ്ടോ, എന്ത് രസം. ഇത്
വാലന്റൈൻസ് ഡേക്ക് ഒക്കെ പറ്റിയ പോവാണല്ലേ. വാലന്റൈൻസ് ഒക്കെ അവർക്കുണ്ടോ? പണ്ടൊക്കെ റോസപ്പൂ നേടിയിട്ടാണ് എല്ലാവരും പോണത്. ഇതുണ്ടോ എന്ത് എന്ത് വലുപ്പണെന്നൊക്കെ എൻ്റെ കൈ ഇതുള്ളൂ. എൻ്റെ കൈയുടെ എന്താ എൻ്റെ കൈയിനേക്കാളും എന്ത് വലുതാണ് പൂവ്. കണ്ടോ എന്താ രസം നോക്കി. അതുപോലെ ഇത് വൈറ്റ് ആണ്. ഇത് വൈറ്റ് ആട്ടോ, പക്ഷെ വൈറ്റിന് മേലെ കൂടി കണ്ടോ ഒരു ഡോട്ട് ഡോട്ട് ഉണ്ടോ, പിങ്കിഷ്. ഇതൊരു പിങ്കിഷ് ഡോട്ട് ഡോട്ട് പോണുണ്ടോ വൈറ്റ് മേ കൂടെ. കണ്ടോ നല്ല രസമുണ്ട്. പിന്നെ ഈ പൂ, ഈ കളർ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അതൊരു വെൽവെറ്റി ഫീലാട്ടോ. നമ്മൾ തൊടുമ്പോഴൊക്കെ ഭയങ്കര ഒരു വെൽവെറ്റിയാണ്. അന്ന് അത്ര ബ്രൈറ്റില്ല, കാണുമ്പോൾ അത്ര അട്രാക്റ്റീവ് അല്ല. പക്ഷെ നമ്മൾ അടുത്ത് വരുമ്പോൾ ഇല്ലേ വാവ്, അടുത്ത് വരുമ്പോൾ നല്ല രസമാണ് അത് കാണാൻ. ഇനി ഇവിടെയൊക്കെ ഉണ്ട് കുറേയൊക്കെ, ഇതൊക്കെ കുറച്ചൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നേരത്തെ കാണിച്ചിരുന്നില്ല, അതിൻ്റെ തന്നെ സെയിം കളേഴ്സാണ് ഇതൊക്കെ. ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടോ ഉണ്ട്. എന്ത് രസം നോക്കി. ഇത് ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. സീ ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് ഇത് അവിടെ പിങ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വെൽവെറ്റി ഷെയ്ഡില്ലേ, അത് തന്നെ വെൽവെറ്റി പിങ്ക് എന്ന് പറഞ്ഞില്ലേ, ഇത് അതാണത്. അവിടെ വൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ച്. പിന്നെ ഇവിടെ സാധാരണ ആ പിന്നെ അതെ മേലിലൊരുണ്ട് കേട്ടോ, മുള്ളുണ്ട്. സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ അയ്യോ. ഇതുണ്ടോ നോക്കി, എന്താ ശരിക്കും ബ്ലഡ് റെഡ് ബ്ലഡ് കളറാണ്. ഉണ്ടോ എന്താ ഭംഗി നോക്കി. ഉണ്ടോ അത് ഇപ്പുറത്തുണ്ട്. ഉണ്ടോ കാണുമ്പോൾ തന്നെ അങ്ങ് കൊതിയാവുകയാണ് പൂവ് ഇങ്ങനെ ഇത്ര. പക്ഷേ മോൾക്ക് എപ്പോൾ കണ്ടാലും അവൾക്ക് പൂ പറിക്കണം. അപ്പം ഞാൻ മമ്മി പറഞ്ഞോർക്കും, മമ്മി ഇനി പണ്ട് വീട്ടിൽ ഇതുപോലെ ഡാഡിയും മമ്മിയൊക്കെ ഇങ്ങനെ റോസ് ഭയങ്കര ഇഷ്ടമാണ് പൂവിനോടൊക്കെ. അപ്പോൾ അവരെപ്പോഴും അടുക്കളയിലെ കഴിഞ്ഞാൽ മമ്മി പുറത്താണ്, പൂവൊക്കെ ഇത് ചെടിയില്ല. അപ്പോൾ റോസ് പൂക്കണം. പണ്ടൊക്കെ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു പൂ വെച്ചിട്ട് പോകണം എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ കൊണ്ടുപോകാൻ. അപ്പം മമ്മിനോട് ചോദിക്കും, മമ്മി ഒരു പൂ തരുമോ മുടിയിൽ വെക്കാനാണ്. മമ്മി പറയും, മോനെ ഇപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ചാവും, നിൻ്റെ മുടിയിൽ അത് കുറച്ച് മണിക്കൂർ ഇരിക്കും, അത് കഴിഞ്ഞാൽ തീർന്നില്ലേ. പക്ഷേ അത് ആ ചെടി നിൽക്കുവാണെങ്കിൽ അതൊരു നാലോ അഞ്ചോ ദിവസം അവിടെ അതിൻ്റെ ഭംഗി മൊത്തം നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പറിക്കാൻ തോന്നില്ല, പിന്നെ അത് സങ്കടമാവും. കാരണം ആ പൂവ് അവിടെ നിൽക്കുമല്ലോ, അതിനുള്ളില്ലേ ജീവൻ. അപ്പം അങ്ങനെ അതിപ്പോൾ ഞാൻ ഓർക്കണം. മോള് ചോദിക്കും, എന്നാലും ഞാൻ അവരുടെ മറിച്ച് കൊടുത്തിട്ട് അത് ഇച്ചിരി വാടി ഇങ്ങനെ തുടങ്ങിയായിരുന്നു. അയാൾക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അയാൾ വലിയ സന്തോഷത്തിൽ അത് മേടിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു, മമ്മി എന്നോട് പറഞ്ഞ കാര്യം അയാളോട് പറഞ്ഞു, മോനെ അവിടെ നിന്നാൽ അതവിടെ നിൽക്കില്ലേ, കാണുമ്പോഴല്ലേ ഭംഗി. അത് പറിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല എൻ്റെ കാര്യം. കയ്യിലുള്ള കിട്ടിയിട്ട് എന്ത് കാര്യം, ദൂരെ നോക്കി കാണാനാണ് എപ്പോഴും ഭംഗി ഫ്ലവേഴ്സ്. ഇനിയും കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ അപ്പുറം കാണിച്ചിട്ട് അവരെ ഇപ്പോഴും ഭയങ്കരമായിട്ട് പറിച്ചിട്ടിരിക്കുകയാണ്. കൈ മുള്ളുകൊണ്ടാ അത് കുഴപ്പമില്ല, നമുക്ക് അപ്പം എടുക്കാൻ പോകണം. ആ എന്നാൽ എടുക്കട്ടെ. ആ അപ്പൊ ഇത് ഇവര് പറിക്കാണ്, ഇവര് ഇവരെ കൊണ്ട് ഞാൻ പറിപ്പിക്കാൻ. കാരണം അതിൻ്റെ ഉള്ളിലേ ഇത് കണ്ടോ, അത് കണ്ടോ ആ മേലിലെറണ്ണം കണ്ടോ, അത് ശരിക്കുമേ പൊട്ടി ഇങ്ങനെ വിടർന്ന് പൂ വിരിഞ്ഞ പോലെ ഇരുന്നുള്ള കായൊക്കെ കാണാൻ പറ്റും. കണ്ട പൊട്ടി വിടർന്ന് കാരണം അപ്പൊ എത്ര ദിവസമായി ഇങ്ങനെ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് കയറണം കേട്ടോ, കമ്പ് വെച്ചെടുക്കാൻ പോണേ. സൂക്ഷിച്ച് കയറണേ മോനെ, മുള്ളുണ്ട് കേട്ടോ, ഞാൻ മുള്ളുണ്ട് കേട്ടോ. സൂക്ഷിച്ച് കയറണം കേട്ടോ, ഇത്തിരി ഇരിക്കും താഴെ ഇരുന്ന് കയറട്ടോ. ഞാൻ അപ്പോഴേക്കും ഒരു പണി ചെയ്യാം മോനെ, അപ്പം ഒന്ന് നോക്കിക്കോ. ഞാനേ അവിടെ അപ്പുറത്തെ റോസപ്പൂ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇതിവിടുത്തെ റോസപ്പൂ കേട്ടോ, എന്നാ സുന്ദരി കുട്ടികളാണ്. എന്ത് ഭംഗിയാന്ന് നിൽക്കുക, എന്ത് രസത്തിനാണ് നിൽക്കണേ. ദീ പിങ്ക് കണ്ടോ, അയ്യോ സോ സ്വീറ്റ് ആട്ടോ. ബേബി പിങ്ക് ഇല്ലേ, കുഞ്ഞു പാവ കാണുന്ന പോലെ ബേബി പിങ്ക്. എന്ത് രസമാണ് കാണാൻ. എന്താ ഇതിന് നല്ല, ഇതിനത്ര മണയില്ല കേട്ടോ, ഇത് കാണാൻ മാത്രം ഭംഗിയുള്ളൂ. പക്ഷേ ഇതിന് മണമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ സെയിം കളർ. ഇതിന് ഇതിന് ഇച്ചിരി മണമൊക്കെ ഉണ്ട്. ഇത് വൈറ്റാണ്. ഇത് കണ്ടോ എൻ്റെ മുട്ട നോക്കി, താമരയുടെ മുട്ട പോലെ ഇങ്ങനെ നിൽക്കണത് വിരിഞ്ഞ്. പക്ഷേ ഇതൊക്കെ വാടി. അപ്പം ഇനി അതങ്ങനെ വിരിയോ അറിയില്ല, എങ്കിലും നമുക്ക് നോക്കാമല്ലോ. കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും. ഇതൊക്കെ ഇച്ചിരി വാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇവിടെയൊക്കെ സാധാ പോലത്തെ ഉള്ള റോസുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണാം. പിന്നെ ദിസ് വൺ, ഇതിന് എന്താ സ്മെല്ലെന്നറിയാമോ, നല്ല നല്ല ഇതാണ് സ്മെല്ലാണ് ഇതിന്. ശരിക്കും നമ്മുടെ റോസ് വാട്ടറല്ലേ, റോസ് വാട്ടർ എന്നാൽ നമ്മൾ സോസപ്പൂ ഇങ്ങനെ നമ്മൾ എത്ര മണമെന്ന് അങ്ങനെ നമുക്കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ള വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷെ ഇതിൻ്റെ സെൻറ്റ് ശരിക്കും നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ അറിയാൻ പറ്റും, അത്രയ്ക്ക് നല്ല ഇത് സെൻറ്റാണ്. പണ്ട് ഇത് കണ്ടോ, ഇത് അത്ര ഇങ്ങനെ ഇതിൽ ഇങ്ങനെ കട്ടിയൊന്നും ഇല്ലെങ്കിലും ദൂരെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല ഇതുണ്ട് ഇവിടേക്ക്. ഈ ഫ്ലവർ നോക്കി, യെസ് ഇത് കണ്ടോ, ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കി. ഇതാ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ നല്ല വലുപ്പമാണ് റോസപ്പൂക്കിനൊക്കെ. കണ്ടോ
എന്താ ഭംഗിയെ നോക്കി എന്ത് രസമാണെന്ന് അറിയാമോ. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇടാണ്. ഇപ്പം രാവിലെ ആയിരുന്നെങ്കിലേ ഇച്ചിരിയും കൂടി, ഇപ്പം വെയിലടിച്ചോണ്ട് അങ്ങനെയല്ല, രാവിലെ ആയിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടി ഭംഗിയാണ്. നോക്കിക്കേ എന്താ രസം നോക്കിയാൽ പൂ കണ്ടോ, ഇങ്ങനെയാണ് നോക്കാതിരിക്കാൻ തോന്നുക. എന്താ ഭംഗി കണ്ടോ, നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് ശരിക്കും കണ്ടോ, നമ്മളിട്ട് നോക്കി നിൽക്കണ പോലെ ഉണ്ട് പൂവൊക്കെ. എന്താ കൊതി വരൂലേ, എൻ്റെ മോളോട് ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും, അവൾക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുള്ള അവൾക്ക് തലയിൽ ചൂടണമെന്നൊക്കെ പറയണേ. അതെ കണ്ടോ എന്ത് രസമാണ് നോക്കിയത്, എന്ത് രസമാണ് കണ്ടോ. ഇതാണ് റോസ്. അപ്പം ഞാൻ ഇച്ചിരി ദൂരെ കാണിക്കാം കേട്ടോ. ഹസ്ബൻഡ് പറയായിരുന്നു ഞാൻ ഈ അടുത്തടുത്ത് കണ്ടിട്ട് എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് അറിയില്ല എങ്ങനെയാന്ന്. ഇപ്പം കണ്ടോ ഇതൊക്കെ ഞാൻ കണ്ട് കാണിച്ച് തന്നാണ്. ഇതൊക്കെ സീ കണ്ടോ റോസ, അവിടേക്കാണ് ഞാൻ നമ്മൾ കഴിഞ്ഞു പോകുന്നതാണ് അവിടേക്ക്. ഇത് റോസപ്പൂ പിന്നെ ഇവിടെ ഉള്ളതാണ്. ഇപ്പം ഇത്ര ദൂരെ ഇന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഭംഗി എന്നിട്ട് അടുത്തേക്കും കൊണ്ടുപോകാം കണ്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി ആ കളർ കോമ്പിനേഷൻ, എന്താ രസം നോക്കി. അതുപോലെ ഇത് എന്നെ ഇങ്ങോട്ട് നോക്കിക്ക്, അയ്യോ എന്ന രസം അറിയാമോ. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ ഇരുന്ന് കണ്ടില്ലേ, അത് വൈറ്റായിരുന്നു കേട്ടോ. അതിന്മേലെ ഇങ്ങനെ പിങ്കിഷ് ഡോട്ട് ഡോട്ട്, ഇതെങ്ങനെയല്ല, ഇത് വൈറ്റും പിങ്ക് കഴിഞ്ഞോണ്ട് അതിൻ്റെ ബോർഡർ ഉണ്ടോ പിങ്ക് കണ്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ പേർപ്പിൾ ഡോട്ട്സ് ഉണ്ടോ ഇല്ല, ഇങ്ങനെയാണ്. എന്തൊക്കെ ഭംഗിയല്ലേ, ഇങ്ങനെയൊക്കെയുള്ള റോസ് ഞാൻ കണ്ടില്ല കേട്ടോ. ഇങ്ങനത്തെ റോസ് പോയിന് ഇതുവരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പല ഡിഫറെൻറ്റ് കളേഴ്സ് ചില കോമ്പിനേഷനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാലേ ഒരു എന്താ ഹെവൻലി ഫീലാണ് നമുക്ക്. ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, ഭയങ്കര ഹെവൻലി. നോക്കിക്കേ ഇത് കണ്ടോ, ഇതിൻ്റെ നിറച്ച് പൂക്കളാണ് ഉണ്ടോ ഉണ്ടോ, അറ്റ വരെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കളറും ഒരു ഇച്ചിരി വെറൈറ്റി കളറാണ്, നമ്മൾ സാധാ കിട്ടുന്ന കളേഴ്സ് അല്ല. പിന്നെ സി ദിസ് വൺ ഉണ്ടോ, നല്ല ഓറഞ്ചിയാണ്. ഇതുപോലെ ഇതുപോലെ വൈറ്റാണ് അതിനൊക്കെ മേളിൽ നിൽക്കണൊക്കെ. ഇത് അത് പിങ്ക് ഷോപ്പാ, ഇത് കണ്ടോ ഞാൻ നേരത്തെ ഒരു ബേബി പിങ്ക് പറഞ്ഞില്ലേ, സെയിമാണത് ഉണ്ടോ. പക്ഷേ ഇവിടെ ആ ബേബി പിങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇവർ വേറെ വെച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ചെടിയിൽ തന്നെയാണ് രണ്ട് തരത്തിലുള്ള ഫ്ലവർ, പക്ഷേ ഫ്ലവേഴ്സ് സെയിമാണ്. അതിൻ്റെ ഡിസൈനിലാണ്, അതിൻ്റെ അതിൻ്റെ ഇതിലാണ്. ഇത് കണ്ടോ ആരോ പെയിൻറ്റിങ്ങനെ പെയിൻറ്റിങ്ങനെ കുടഞ്ഞ പോലെ അതിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ തെറിച്ച പോലെ അല്ലേ, അതിൻ്റെ അകത്ത് ഷെയ്ഡ് വന്നേക്കണുണ്ടോ എന്താ അല്ലേ. ദേ കണ്ടോ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. വാ ദേ കണ്ടോ, ദേ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരത് ഇതായ പറിച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ദേ ഇത് കണ്ടോ, അവർ ഇത്ര പറിച്ചിട്ടോ കണ്ടോ, ഫുൾ ബാസ്ക്കറ്റ്. ഇത് കണ്ടോ, ഇത് വലിയ ബാസ്ക്കറ്റാണ്, ഞാൻ തുണിയിടുന്ന ബാസ്ക്കറ്റാട്ടോ. പക്ഷേ വേറെ ഒന്നും കിട്ടിയില്ല, കവറിലൊക്കെ ആണെങ്കിൽ എൻ്റെ കൊമ്പൻ്റെ ഈ സാധനം കൊണ്ടിട്ടത് മുറിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പറിച്ചു. പിന്നെയും ഇത്രയും പറിച്ചല്ലേ, ഇത് പറിച്ചിട്ട് ചീത്തയിൽ പോകില്ല, അതുകൊണ്ടാണ് അത്ര മാത്രം പറിച്ച്. ഇഞ്ഞും കിടക്കുന്നുണ്ട് കേട്ടോ കുറേ, അത് നമുക്ക് നാളെ മറ്റേ നാളൊക്കെ ആയിട്ട് പറിക്കാം. എന്തോരം കഴിക്കും കൂടി ഒരെണ്ണം ഒരു ദിവസം കഴിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഫാമിലി സ്റ്റാങ്ങ് കൊടുക്കാൻ. അപ്പോൾ പുള്ളി ഇന്ന് ഞങ്ങൾ രാവിലെ കോൾസി പോയിരുന്നേ, കോൾസി പോയപ്പം ഇത്രയൊന്നും ഇല്ലൊരു കുഞ്ഞു സാധനം, കുഞ്ഞിതിക്കില്ലേ, അതിന് $550 ആണ്. അപ്പോൾ നമുക്ക് ദൈവം ഇങ്ങനെ തന്നില്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആയിട്ട് അത് ഷെയർ ചെയ്യാം. ഇത് കണ്ടോ ഇതിൻ്റെ സൈസ് നോക്കി, വാ ദിസ് ഈസ് ദി ബിഗ്ഗസ്റ്റ്, ഹ്യൂജ് ആണ്. നമുക്ക് ഒരു പണി ചെയ്യാം, ഇത് ഇച്ചിരി നമുക്ക് ഒന്ന് മുറിക്കാം, മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാട്ടോ ബിഗ്ഗസ്റ്റ്. അപ്പൊ നമുക്ക് എന്നാ മോൻ പേരിട്ടാണ് പ്ലംബി പോയ എന്ന് കാരണം ഇതാണ് ബിഗ്ഗസ്റ്റ്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനെ ഓരോ ടെക്നിക്കൊക്കെ ആൾക്കാര് പറയണേ കാരണം ടിവിയിലെ മീൻസ് ഇതിലൊക്കെ വീഡിയോസിലൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്യണം. പക്ഷെ അമ്മ എനിക്ക് ഐഡിയ ഇല്ല എങ്ങനെ, നമുക്ക് നോക്കാം. ഇത് ജ്യൂസ് ഇപ്പോഴേ വന്നിട്ടിരിക്കുക കേട്ടോ. വാ ഞാനത് പതിയെ ഓപ്പൺ ചെയ്യട്ടെ കണ്ടോ. അത് ഇച്ചിരി ചീത്തയിട്ടുണ്ട് കേട്ടോ അവിടെ, പക്ഷെ ഇത് ഇപ്പുറത്തെല്ലാം നല്ലതാണ്. അതുപോലെ അതുപോലെ ഇപ്പുറത്ത് ഞാനൊന്ന് മുറിക്കാം. മധുരാണോ നോക്കിയ മോനെ, എൻ്റെ ജ്യൂസ് വന്നിട്ടിരിക്കട്ടോ. സീക്കണ്ടോ തുറക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ മധുരണ്ടാവാൻ. മധുരണ്ട കേട്ടോ, ഇവിടെ ഇച്ചിരി ഭാഗം കൊള്ളില്ല കേട്ടോ, അത് മുടിച്ചാളാം ഞാൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പുറത്തെല്ലാം നല്ലതാണ്. അയ്യോ ഞാൻ കുറെ കളഞ്ഞു ഒരു സൈഡ് ഇങ്ങനെ കണ്ടപ്പോഴേ, അപ്പുറത്തെ സൈഡ് നല്ലതായിരുന്നിരിക്കും. ഇനിയിപ്പോൾ പോട്ടെ, എന്നാലും കൊള്ളാം. ഇതെന്താണെന്ന് അറിയാം, നമ്മൾ കയ്യിലൊക്കെ കറയാവുന്നേ, നമ്മൾ കൈകൊണ്ട് എൻ്റെ കയ്യിലൊക്കെ ഇവിടെയൊക്കെ ഇതിൻ്റെ കറയാവും, പിന്നെ പോവില്ല ഭയങ്കര പാടാണ്. അപ്പോൾ ഇനിവേ ഇന്നലെ നിങ്ങളുടെ, അപ്പോൾ ഇനി ഇത് പതിയെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് പറിച്ചത്, അപ്പം നിങ്ങൾ ഇതിൽ വന്ന് ഇത് കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം മധുരമാണ്, ചിലതിന് പുളിയുണ്ട് കേട്ടോ, ചിലതിന് പുളിയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക. ഇത് ഞങ്ങളും മറ്റുള്ളവരിലേക്ക് പകർന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ, വണ്ടർഫുൾ, താങ്ക് യു, ബൈ.